സഭ എന്ന നാലാമത്തെ യൂണിറ്റിലെ സഭയും സമൂഹവും ആദിമ നൂറ്റാണ്ടിൽ എന്ന പതിനാറാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. യേശുവിൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു യെരുശലേം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളൊക്കെ നിലനിന്നിരുന്നത്. നമുക്കറിയാം യേശുവിനെ ക്രൂശിച്ചത് റോമാക്കാരായിരുന്നു അല്ലേ. റോമാക്കാരുടെ കുറ്റവാളികളെ ശിക്ഷിക്കുവാൻ ഉപയോഗിച്ചിരുന്ന രീതിയായിരുന്നു ക്രൂശീകരണം എന്ന് പറയുന്നത്. ഈ ക്രൂശീകരണത്തിലൂടെയാണ് അവരെ യേശുവിനെ വധിച്ചതും പിന്നീട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചതുമൊക്കെ. പിന്നീട് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. അവർ പല ഭാഷകളിൽ സംസാരിച്ചു. അതിനുശേഷം പത്രോസ് ലീഹായുടെ പ്രസംഗത്തെ തുടർന്ന് 3000 ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേരുവാൻ കാരണമായി. ഈ സംഭവമാണ് സഭയുടെ ആരംഭമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൽ നിന്നും ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെ അനവധി ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദിമ സഭയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമൊക്കെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ ചുറ്റുപാടുകൾ സഹായകരമായി തീർന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുവാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലേ. ഇന്ത്യയിൽ പലതരം ഭാഷകൾ, പലതരം സംസ്കാരങ്ങൾ, മതങ്ങൾ എല്ലാമുണ്ട്. എന്നാൽ പോലും ഇന്ത്യയിലുള്ള ജനങ്ങളെ എല്ലാം ഒന്നിച്ചു നിർത്തുന്നത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം സഹോദരന്മാരാണ് എന്നുള്ള ഒരു ബോധ്യമാണ്. അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തിലും വ്യത്യസ്ത ഭാഷകളും മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ജീവിത രീതികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയുള്ള ജനവിഭാഗങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തിയിരുന്നത് റോമാ ചക്രവർത്തിമാരുടെ പ്രവർത്തനം മൂലമായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ പരസ്പര സഹകരണവും മെച്ചപ്പെട്ട ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളും ഒക്കെ റോമാ ഭരണത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഇവയൊക്കെ ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് സഹായകരമായി തീർന്നു. ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായ രാഷ്ട്രീയ കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും രണ്ടാമതായിട്ട് എന്തൊക്കെ ഭൗതിക കാരണങ്ങളാണ് ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് സഹായകരമായത് എന്ന് നമുക്ക് നോക്കാം. റോമാ സാമ്രാജ്യത്തിൽ അന്ന് വ്യാപിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും ഒക്കെ ആയിരുന്നു. ഒരുപാട് ഗ്രീക്ക് തത്വചിന്തകരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വ്യാഖ്യാനവും ഒക്കെ ക്രിസ്തു മതത്തിൽ നിന്നും ലഭിക്കുവാൻ അവർക്കിടയായി. അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ നിന്നും ലഭിച്ചതോടെ ഗ്രീക്ക് തത്വചിന്തകരുടെ ഇടയിൽ ക്രിസ്തീയ വിശ്വാസം വളരുന്നതിന് ഇത് കാരണമായി മാറി. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിലായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ പ്രസംഗങ്ങളും സുവിശേഷങ്ങളും ഒക്കെ. റോമാ സാമ്രാജ്യത്തിൽ അന്ന് കൂടുതലായി ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകളൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇനി മതപരമായ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്തീയ വിശ്വാസം അവിടെ പ്രചരിക്കുവാൻ കാരണമായത് എന്ന് നമുക്ക് നോക്കാം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചക്രവർത്തി ആരാധനയും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. അമാനുഷിക ശക്തിയിലും അറിയപ്പെടാത്ത ദേവന്മാരിലുള്ള വിശ്വാസവും ഭക്തിയും ഒക്കെയായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. എന്നാൽ മരണാനന്തര ജീവിതം, ഉയർപ്പ്, അമർത്യത, പ്രത്യാശ തുടങ്ങിയ ചിന്തകൾക്കൊക്കെ വ്യക്തമായ മറുപടി ക്രിസ്തുമതത്തിൽ നിന്നും ലഭിച്ചത് അനേകരെ സഭയിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി. ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ സാമൂഹിക കാരണങ്ങളാണ് സഹായകരമായത് എന്ന് നമുക്ക് നോക്കാം. അന്നത്തെ സാമൂഹിക നിലവാരം നിർണയിച്ചിരുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് അന്ന് മൂല്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലായിരുന്നു. സത്യം, നീതി, ധർമ്മം, കരുണ ഇവയൊക്കെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ദൈവഭയവും മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുണയും ഒക്കെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് സത്യം, നീതി, ധർമ്മം, മറ്റുള്ളവരോടുള്ള കരുതൽ എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്രിസ്തീയ സഭയുടെ വളർച്ച. ഇത് അനേകരെ ക്രിസ്തീയ സഭയിലേക്ക്
ആകർഷിക്കുവാൻ കാരണമായി മാറി. പണ്ഡിതന്മാരെയും സാധാരണ ജനങ്ങളെയുമൊക്കെ ഒരുപോലെ ആകർഷിക്കുന്നതായിരുന്നു ക്രിസ്തീയ സംഹിതകൾ. യഹൂദ മത സംസ്കാരവും ആദിമസഭയുടെ വളർച്ചയ്ക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് പ്രവർത്തിച്ചു. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഗ്രീക്കുകാരിൽ നിന്നും റോമക്കാരിൽ നിന്നും ഒക്കെ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വിഭാഗമായിരുന്നു യഹൂദർ. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. അവർ ജീവനുള്ള ദൈവത്തെ ആയിരുന്നു ആരാധിച്ചിരുന്നത്. എല്ലാവരും കടുത്ത ദൈവവിശ്വാസികളായിരുന്നു. സുനഗോഗ ആരാധന, സദാചാരബോധം, ഗ്രന്ഥപാരായണം തുടങ്ങിയവയിലൊക്കെ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചവരായിരുന്നു അവർ. മറ്റുള്ളവരിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു മശിഹ ഉദിക്കുമെന്നവർ വിശ്വസിച്ചിരുന്നു. അവരുടെ രക്ഷയ്ക്കായിട്ട് ഉദിക്കുന്ന ആ മശിഹ യേശുവാണ് എന്ന് ശിഷ്യന്മാർ യഹൂദജനത്തിന് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ മശിഹായുടെ വരവ് കാത്തിരുന്ന യഹൂദർ ക്രിസ്തുമത വിശ്വാസികളായി മാറി. അങ്ങനെ ഗ്രീക്ക് റോമൻ സംസ്കാരവും യഹൂദ സംസ്കാരവുമൊക്കെ ആദിമസഭയുടെ വളർച്ചയ്ക്ക് ധാരാളമായി സഹായിച്ചു എന്നതിൽ സംശയമില്ല. ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.